നമ്മുടെ കേരള സർക്കാരിന് നെഞ്ചിടിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണോ എന്നാണ് നമുക്കറിയേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ആവർത്തിച്ചാവർത്തിച്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമോ എന്ന ആശങ്കയിലാണ് സർക്കാർ. ലൈഫ് മിഷൻ ഇടപാടും ഈന്തപ്പഴ വിതരണവുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധിപ്പിക്കുന്നതിന് നിലവിൽ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന മൊഴികൾ. ഓരോ അന്വേഷണ ഏജൻസികളും എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുമ്പോൾ അടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഈന്തപ്പഴ വിതരണം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണെന്നാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പ്രതികളുടെ മൊഴികളിൽ നിന്നും ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളത്. ലൈഫ് മിഷൻ ഇടപാടിലും തദ്ദേശ സ്വയംഭരണ വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും സംശയനിഴലിലാണ്. എന്നാൽ ഒരു തരത്തിലുള്ള തെറ്റായ ഇടപെടലുകൾക്കും കൂട്ടുനിൽക്കില്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന മുഖ്യമന്ത്രി LDFന്റെ പ്രധാന ഘടകങ്ങളായ CPM CPI അന്വേഷണ ഏജൻസികളെ സംശയത്തിൻ്റെ നിഴലിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മണിക്കൂറുകളോളം ശിവശങ്കറിനെ ആവർത്തിച്ചാവർത്തിച്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്യപ്പെടുന്നത് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു അന്വേഷണ ഏജൻസിയും ശിവശങ്കറിന് ക്ലീൻ ചീറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടുമില്ല. അന്വേഷണം ഇഴച്ചു നീക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമാണ് അന്വേഷണ ഏജൻസികൾ നടത്തുന്നതെന്ന് വികാരം സർക്കാരിൽ തന്നെയുണ്ട്. എന്നാൽ പരസ്യമായി പറയാതെ അന്വേഷണങ്ങൾ തിരിച്ചടിയാകില്ലെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ് സർക്കാർ വൃത്തങ്ങൾ. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കമ്മീഷൻ തുകയായി പ്രതി KT റമീസ് ഏറ്റവും ഒടുവിൽ കൈമാറിയത് 97 ലക്ഷം രൂപയിൽ നല്ലൊരു ഭാഗം സ്വപ്ന സുരേഷ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വീതം വച്ചതായി അന്വേഷണ അംഗങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പിടിക്കപ്പെടുന്നതിനും തൊട്ട് മുൻപ് കടത്തിയ സ്വർണത്തിനായിരുന്നു ഇത്രയും തുക കമ്മീഷൻ നൽകിയത്. കമ്മീഷൻ തുക കൂട്ടുപ്രതികളായ PS സരിത്ത്, സന്ദീപ് നായർ എന്നിവരുമായി തുല്യമായി വീതിച്ചെടുക്കുകയായിരുന്നു സ്വപ്നയുടെ പതിവ്. പിടിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപുള്ള സ്വർണക്കള്ളക്കടത്തിൽ ഇതിൽ മാറ്റം വന്നതായും വൻതുക ഉന്നതരിലേക്കും പോയെന്നാണ് സംശയം. മജിസ്ട്രേറ്റിന് മുൻപാകെ സന്ദീപ് നൽകിയ രഹസ്യമൊഴിയിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ട്. എന്നാൽ സ്വർണത്തിൻ്റെ അളവിൽ സ്വപ്നയെ പറ്റിച്ചോ എന്നൊരു സംശയവും ഇവിടെ വരുന്നുണ്ട്. 1 കിലോഗ്രാം സ്വർണം കടത്താൻ $1,000 UAE കോൺസുലേറ്റ് ജനറലിന് കമ്മീഷൻ നൽകണമെന്നാണ് റമീസിൻ്റെ സംഘത്തെ സ്വപ്ന ധരിപ്പിച്ചിരുന്നത്. $1,000 സ്വപ്നയ്ക്ക് നൽകണം. ഇങ്ങനെ ലഭിക്കുന്ന $2,000, അതായത് 1.47 ലക്ഷം രൂപ ഓരോ കടത്തിനും ഹാൻഡ്ലിംഗ് ചാർജായി വാങ്ങുന്ന 50,000 രൂപയും സരിത്ത്, സന്ദീപ് നായർ എന്നിവരുമായി സ്വപ്ന തുല്യമായി പങ്കുവയ്ക്കുകയായിരുന്നു. അതായത് $200 ഹാൻഡ്ലിംഗ് ചാർജായി വാങ്ങുന്ന 50,000 രൂപയും സരിത്ത്, സന്ദീപ് നായർ എന്നിവരുമായി സ്വപ്ന തുല്യമായി പങ്കുവയ്ക്കുമെന്നായിരുന്നു ധാരണ. എന്നാൽ ഓരോ തവണയും സ്വപ്നയോടും സംഘത്തോടും വെളിപ്പെടുത്തിയിരുന്നതിലും കൂടുതൽ സ്വർണം റമീസ് കടത്തിയതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.